What is up guys? Welcome back. വെറും ഐഫോണിലുള്ള ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു ഫോൺ ഒറിജിനലാണോ വേറെ റീപ്ലേസ്മെന്റ് ആണോ റീഫർബിഷ്ഡ് ആണോ എന്ന് കറക്റ്റ് അറിയാന്നുള്ളത് നമുക്കിന്ന് നോക്കാം. നമുക്കറിയാം ഐഫോൺസ് കുറച്ച് റേറ്റ് കൂടിയ സാധനം ആയതുകൊണ്ട് ചുറ്റുപാട് വല്ല ഡീലോ അതേപോലെ സെക്കൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. റീഫർബിഷ്ഡ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഈ മെത്തേഡിലൂടെ ഒറിജിനൽ ആണോ നോക്കല് ഏകദേശം എല്ലാ ഐഫോണും പറ്റുട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സ് എടുക്കുക, എന്നിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ജനറൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് ഇവിടെ മോൾ ഭാഗത്ത് അബൌട്ട് സെക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കയറിക്കാൻ നമ്മുടെ ഫോണിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. സാധാരണ ഈ ഒരു സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫോണിൻ്റെ ഓതൻറ്റിസിറ്റി അത് ഒറിജിനൽ ആണോ എന്നൊക്കെ നോക്കൽ. കാരണം ആപ്പിളിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ ടൈപ്പ് ചെയ്തിട്ട് അത് അത്ര ആക്യുറേറ്റ് അല്ല. അതിനെക്കാട്ടിലും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ മോഡൽ നമ്പർ നോക്കിയിട്ട് പറയാം. ചില ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും കാണാം, 8218 അങ്ങനെ ഓരോ നമ്പറിലാണ് കാണാം. അത് ഓരോ രാജ്യത്തിനനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങൾ അതുമല്ല ഒന്നുകൂടി ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നമ്പർ വരും. ഇത് എൻ്റെ കേസിൽ ഇപ്പോൾ എം ആണ് നിങ്ങൾക്ക് കാണാം, സ്റ്റാർട്ടിംഗ് ലെറ്റർ എം ആണ്. അതുപോലെ നിങ്ങളുടെ എം ആണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. കാരണം അത് ഒരു ഒറിജിനൽ ആപ്പിളിൻ്റെ റീറ്റെയിൽ സ്റ്റോറിനോ അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിനോ വാങ്ങിയിട്ടുള്ള ഒരു ഓതൻറ്റിസിറ്റി ഉള്ള ഒറിജിനൽ ഐഫോൺ ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എം ഉള്ള ഐഫോൺ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം അതാണ് എപ്പോഴും ഒരു ഒറിജിനൽ ഐഫോണിൻ്റെ മോഡൽ നമ്പർ വരിക. അതേ സ്ഥാനത്ത് ഇതുപോലെ എൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു റീപ്ലേസ്മെൻറ്റ് ഐഫോൺ ആണ്. അപ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റ് ഐഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറിജിനലായിട്ടുള്ള ഒരു എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒറിജിനൽ ഐഫോൺ വാങ്ങി അതിന് സാധാരണ 1 ഇയർ വാറണ്ടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നോർമലി ചില സമയങ്ങളിൽ വരാൻ സാധ്യതയുള്ള മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ക്യാമറക്കോ സ്പീക്കറിനോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോർഡിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് വാറണ്ടി ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സിലയക്കും. അങ്ങനെ അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് ഫോൺ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ ഫോൺ പുതിയൊരു ഐഫോൺ കിട്ടും. ചെറിയ കംപ്ലയിൻസ് ഒക്കെ ആണെങ്കിൽ ആപ്പിൾ അതെന്ത് ചെയ്യും, റിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോൺ തരും. അല്ലെങ്കിൽ ബോർഡിനൊക്കെ ഉള്ള വലിയ കംപ്ലയിൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണ് ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ വരുന്ന ഫോൺസിന് സ്റ്റാർട്ട് ചെയ്യുക എന്നിലാണ്. അപ്പോൾ എപ്പോഴും റീപ്ലേസ്മെൻറ്റ് ഫോൺ നന്നായിക്കോണമെന്നില്ല. കാരണം ചെറുതായിട്ട് യൂസ് ചെയ്ത ഫോണാണ് ചില സമയത്ത് പുതിയ ഫോൺ കൊടുക്കുന്നൊക്കെയാണ്, അതിനെപ്പറ്റി കറക്റ്റ് ഒരു ഐഡിയ ഇല്ല അതെങ്ങനെ വരുന്നതെന്ന്. ചില സമയത്ത് യൂസ്ഡ് ആയിട്ടുള്ള ഫോൺ വരെ കൊടുക്കുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട്. ഇനിയുള്ളതാണ് റീഫർബിഷ്ഡ് ഐഫോൺ. അപ്പോൾ ഇവിടെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക എഫിലാണ്. അപ്പോൾ എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐഫോൺ റീഫർബിഷ്ഡ് ഐഫോണാണ്. അപ്പോൾ നിങ്ങൾ റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഫോൺ അയച്ചല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് പുതിയ ഫോൺ കിട്ടി. അപ്പോൾ നിങ്ങൾ അയച്ചിട്ടുള്ള ആ ഒരു പഴയ കംപ്ലയിൻ്റ് ഉള്ള ഫോൺ എന്ത് ചെയ്യും, ആപ്പിൾ റിപ്പയർ ചെയ്യും. ക്യാമറ അതുപോലെ സ്പീക്കറൊക്കെ ആണെങ്കിൽ അത് റിപ്പയർ ചെയ്തതിന് ശേഷം ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സൈറ്റിന് തന്നെ റീഫർബിഷ്ഡ് ഫോൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വിലക്കുറവിന് വിൽക്കാൻ വെക്കും. അങ്ങനെ അത് ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എഫ് ആയിരിക്കും. അപ്പോൾ അതിന് വരുന്ന പ്രശ്നം ആ ഒരു ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ നല്ലോണം കുറയും. അപ്പോൾ ഷുവറായിട്ട് നിങ്ങൾ എഫിൽ സ്റ്റാർട്ട് ചെയ്യണം, എന്തായാലും സ്കിപ്പ് ചെയ്യുക, എന്നും സ്കിപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് പുതിയ ഐഫോണാന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഷുവറായിട്ടും എമ്മിൽ സ്റ്റാർട്ട് ചെയ്യണം. അതേ സ്ഥാനത്ത് എന്നോ അതല്ല എഫോ ആണെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, തിരിച്ചു കൊടുത്തിട്ട് വേറെ വാങ്ങുക. കാരണം എം ഒറിജിനൽ തന്നെ വാങ്ങാം. റീഫർബിഷ്ഡും റീപ്ലേസ്മെൻറ്റും നല്ലതല്ല. ഇനിയുള്ളതാണ് പി. പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ നമ്പറുള്ള ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ അത് പേഴ്സണലൈസ്ഡ് ഐഫോൺ ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു എയർപോർട്സ് വാങ്ങുമ്പോൾ ലേസർ എൻഗ്രേവ് ചെയ്ത് തരും. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ പേരൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് ലേസർ ഉപയോഗിച്ചിട്ട് എഴുതി തരും. അത് ചില ഐപാഡ്സിനും ഐപോഡ്സിനും ഐഫോണിലൊക്കെ ചെയ്തെടുക്കും. അങ്ങനെ സെപ്പറേറ്റ് ഓരോ ആൾക്കാർക്ക് വേണ്ടി ചെയ്തെടുക്കുന്ന ഐഫോണോ അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്പിൾ ഡിവൈസിനാണ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യുക പിയിലാണ്. അത് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്, അത് കിട്ടില്ല, ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ നിങ്ങൾക്ക് എന്നോ എഫിലുള്ള ഒരു ഐഫോണോ വരാൻ സാധ്യത, അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് എം എടുക്കാൻ നോക്കുക. കാരണം ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഒറിജിനൽ ഐഫോൺ എപ്പോഴും എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് നമുക്കൊരു ഐഫോൺ ജെന്യൂൻ ആണോ ഒറിജിനൽ ആണോ അതല്ല ഫേക്ക് ആണോ എന്ന് അറിയാൻ കഴിയുന്ന ഒരു മെത്തേഡ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ ഐഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഉപകാരപ്പെടുന്ന കണ്ടൻസിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഷുവറായിട്ട് നമ്മുടെ ടെക്സൈൻ ഫാമിലിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യുക. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഐഫോൺ ഏതാണ്, എമ്മിലാണോ എന്നിലാണോ എഫിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. സോ അത്രയ്ക്കാനുള്ളൂ ഗൈസ്. താങ്ക് യു വെരി വെരി മച്ച് ഫോർ വാച്ചിങ്. കാച്ച് യു ഗൈസ് നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ പീസ്.